മീനച്ചിൽ ഹോംസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു ഇന്നത്തെ വീഡിയോ ഇരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റോട്ടിലാണിപ്പോൾ ഞാനിരിക്കുന്നത് ഇരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റോട്ടിൽ ചെമ്മലമറ്റം പള്ളിക്ക് സമീപത്തായിട്ട് ഒരു പതിമൂന്നര സെന്റ് സ്ഥലത്തിൽ ഒരു ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു നല്ല കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന ഒരു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലായിരിക്കുന്ന നല്ലൊരു വീട് സ്ഥിതി ചെയ്യുന്നു അപ്പോൾ ആ വീടും സ്ഥലവും സ്വന്തമാക്കാം വീഡിയോയുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് ഒന്നാ കിണർ വെള്ളം ഒരിക്കലും പറ്റില്ല And... നല്ല രീതിയിലാണ് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് പിന്നെ മൂന്ന് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് നാല് കടകളിൽ പോകാനേ ബസ് സ്റ്റോപ്പിൽ പോകാനേ പള്ളിയിലേക്ക് പോകാനൊക്കെ അധികം ദൂരവുമില്ല അമ്പലത്തിൽ പോകണം എന്നാഗ്രഹിക്കുന്നവരാണ് തെടനാട് ക്ഷേത്രത്തിലേക്ക് അധികം ദൂരമില്ല ഒരു രണ്ട് കിലോമീറ്റർ ദൂരേ കാണുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പിണ്ണാക്കനാട് ടൗണ് ചെമ്മലമറ്റം സിറ്റി ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സിറ്റികളും തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്ന നല്ല നല്ല കൺസ്ട്രക്ഷൻ തന്നെ ആയിട്ട് ചെയ്തി ഒരു വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് മെനജിൽ ഹോംസ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് അപ്പോൾ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് ഈരാറ്റുപേട്ട കോട്ടയം ജില്ലയില് ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റോഡില് ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റോഡില് കപ്പാട് കപ്പാട് ഈരാറ്റുപേട്ടയിൽ നിന്ന് വരുമ്പോൾ തടനാട് തടനാട് ചെമ്പനമറ്റം ചെമ്മലമറ്റം പള്ളിക്ക് സമീപത്തായിട്ട് പന്ത്രണ്ട് സ്ലിഹന്മാരുടെ പള്ളിക്ക് സമീപത്തായിട്ട് ഒരു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു അടിപൊളി വീടിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മീനച്ചിൽ ഹോംസ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുക അപ്പോൾ ഇത് മീനച്ചിൽ ഹോംസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ പതിമൂന്നരസൻ്റെ സ്ഥലവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് വരുന്ന നല്ലൊരു വീടിൻ്റെയും ദൃശ്യങ്ങളാണ് അപ്പോൾ ഇത് ഇതാണ് മുറ്റം ഫ്രണ്ട് മുറ്റമൊക്കെയാണിത് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ഫ്രണ്ട് എലവേഷൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ഒരു ഫ്രണ്ട് എലവേഷനുള്ള നല്ലൊരു മനോഹാരിത നിറഞ്ഞു തുളുമ്പുന്ന നല്ലൊരു വീട് തന്നെയാണിത് അപ്പോൾ ഇത് ഫ്രണ്ട് ഫ്രണ്ട് സിറ്റാവട്ട് നമ്മൾ കാണുകയാണ് ഇനി നമുക്ക് ചുറ്റുവട്ടം ആദ്യം ഒന്ന് കാണാം ഈ വീടിൻ്റെ ചുറ്റുവട്ടം മുറ്റം ചുറ്റുവടി ചുറ്റുള്ള മുറ്റം നോക്കിക്കഴിഞ്ഞാൽ നല്ല എന്താ പറയുക നല്ല വിസ്താരമുള്ള മുറ്റമാണ് നമുക്ക് ഇവിടെ അടുത്ത പ്ലോട്ട് കിടക്കുകയാണ് അവിടെ ഒരു വീടും കൂടെ പണിയും അപ്പോൾ ഇഷ്ടംപോലെ കിണർ വെള്ള സൗകര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലുള്ള നല്ല ചുറ്റുവട്ട സൗകര്യം നല്ല മുറ്റമൊക്കെ സൗകര്യമുള്ള നമുക്ക് എന്തെങ്കിലും പച്ചക്കറിയോ ചെടികളോ ഓരോരുത്തർക്ക് ഓരോ ഹോബിയാണ് പച്ചക്കറിയൊക്കെ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറിയൊക്കെ മുറ്റത്ത് നട്ട് വളർത്തി നമുക്ക് നല്ല രീതിയിലുള്ള പച്ചക്കറിയൊക്കെ കഴിക്കാൻ പറ്റും മേടിക്കുന്ന എല്ലാ സാധനത്തിലും വിഷമാണെന്നാണ് എല്ലാവരും പറയുക പച്ചക്കറിയിൽ വിഷം മീനിൽ വിഷം ചിക്കൻ മേടിച്ചു കഴിഞ്ഞാൽ ചിക്കൻ്റെ കരൾ കഴിക്കാൻ കൊള്ളുമല്ലോ എല്ലാം പ്രോട്ടീൻ അടിച്ചു കയറ്റി അങ്ങനെയൊക്കെ കൊടുക്കുന്നതാണെന്നൊക്കെ പറയും അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ ലോകത്തൊന്നും കിട്ടുകയല്ല കേരളത്തിലൊന്നും കിട്ടില്ല എന്നൊക്കെ നമുക്ക് തോന്നാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അറ്റ്ലീസ്റ്റ് പച്ചക്കറിയെങ്കിലും നല്ല രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടെറസ്സും ഉണ്ട് അത് ടെറസിലേക്ക് കയറുന്ന സ്റ്റെയർ കേസാണിത് അത് നമുക്ക് കാര്യഭാഗ്യൊക്കെ ആയിട്ട് ഇറങ്ങാനൊക്കെ എളുപ്പമുണ്ട് ഇതുവഴി ഇരുമ്പിൻ്റെ കേടറല്ല നമുക്ക് കോൺക്രീറ്റ് കൊണ്ട് തന്നെ ചെയ്ത് കൊടുത്തിരിക്കുന്ന നല്ലൊരു സ്റ്റെയർ ഉണ്ട് മുകളിലേക്ക് കയറാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മുകളിലേക്കൊക്കെ നമുക്ക് നല്ലൊരു അടുക്കളത്തോട്ടമൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഇരിക്കുന്നത് അതുപോലെ മുറ്റത്തും നല്ല കൃഷികളൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു രണ്ട് മോട് തെങ്ങിൽ രണ്ട് ചുവട് തെങ്ങ വെക്കുകയാണെങ്കിൽ ഒരു വീട്ടിലെ ആവശ്യത്തിനുള്ള മിച്ചം തേങ്ങ കിട്ടും എന്നാണ് പറയപ്പെടുക അതാത് ഈ വണ്ടൊക്കെ കയറാതെയൊക്കെ നമ്മൾ സൂക്ഷിക്കുക പരിപാലിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ രണ്ട് തെങ്ങ ഒരു പ്ലാവൊക്കെ വെക്കാനായിട്ട് ഞാൻ ഈയിടെ എന്നോടൊരാൾ വീഡിയോ കണ്ടിട്ട് എന്നോട് വിളിച്ച് ചോദിച്ചു എല്ലാ വീഡിയോയിലും തെങ്ങാ പ്ലാവ് ആണല്ലോ പറയുന്നത് വേറെ കൃഷികളൊന്നും അറിയില്ല എന്ന് ചോദിച്ചു ഒരു തെങ്ങുണ്ടെങ്കിൽ രണ്ട് തെങ്ങുണ്ടെങ്കിൽ ഒരു പ്ലാവ് ഉണ്ടെങ്കിൽ ഒരു മാവ് ഉണ്ടെങ്കിൽ നമുക്ക് മാങ്ങയാണെങ്കിലും നമുക്ക് ജാക്ക് ഫ്രൂട്ട് ചക്കയൊക്കെ ആണെങ്കിലും എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉത്പാദിപ്പിക്കാൻ പറ്റും അതിനൊന്നും പുറത്ത് പോകേണ്ട ഇതൊക്കെ ഓരോരോ ഫാക്ടംബോസ് അല്ലെങ്കിൽ അതുപോലെയുള്ള വളങ്ങളൊക്കെ ഇട്ട് നമുക്ക് കിട്ടുമ്പോൾ ഒരു രണ്ട് വാഴ വെച്ചു അല്ലെങ്കിൽ വാഴ വെച്ചാൽ തന്നെയും നമുക്ക് പഴമൊക്കെ ആണെങ്കിലും വിഷം ചേർക്കാത്ത പഴം നമുക്ക് കഴിക്കാൻ പറ്റും വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് അതിനുള്ള മറ്റു സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി വീടാണിത് അപ്പോൾ മുറ്റം പതിമൂ പതിമൂന്നര സെൻ്റ് സ്ഥലത്തോളം ഉണ്ട് പതിമൂന്നര അടുത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഞാൻ മുറ്റത്തെക്കുറിച്ച് പറഞ്ഞത് തന്നെ അപ്പോൾ ഇത് പൈപ്പല്ല ഇത് നമ്മൾ വെള്ളം ഇറങ്ങിപ്പോകാന് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിങ് ഉണ്ട് അതാണ് ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞാൻ ഓർത്ത് പി വി സി പൈപ്പ് ഇട്ടിരിക്കുന്നതാണെന്ന് പക്ഷെ അല്ല എന്ന് കാണിക്കാണ് അതൊന്ന് ചുളുക്കി കാണിച്ചത് നല്ല വലിപ്പമുള്ളൊരു കാർ പോർച്ച കാർ പോർച്ച കൊണ്ട് വലിയ വണ്ടികളൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള കാർ പോർച്ച മുറ്റവും സൗകര്യവും ഒക്കെ അത്രയ്ക്കുണ്ട് ഇനി നമുക്ക് അടുത്തത് വീടിന്റെ അകത്തെ ദൃശ്യങ്ങളാണ് ഈ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കണ്ടുകൊണ്ട് തന്നെ അകത്തേക്ക് പോകാം മുറ്റവും സൗകര്യവും തോട്ടവും സൗകര്യമൊക്കെ എന്തുണ്ടെങ്കിലും നമുക്ക് വീടിൻ്റെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ നല്ലതായിരിക്കണം എന്നാലേ നമ്മൾ ഒരു വീടെന്ന് പറയുമ്പോൾ ഒരു ആയുഷ്കാലത്തിലൊക്കെയുള്ള വീടാണ് അപ്പോൾ എന്തൊക്കെ പുറമെ സൗകര്യങ്ങളുണ്ടെങ്കിലും അകത്തെ സൗകര്യങ്ങൾ അതുപോലെ വേണം അതുപോലെ തന്നെ ക്വാളിറ്റിയുള്ള സാധനങ്ങളിട്ട് വേണം എല്ലാം ചെയ്യാൻ അപ്പം ഈ വീട് കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുക എനിക്ക് തോന്നിയത് അങ്ങനെ ക്വാളിറ്റി ഉള്ളതായിട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നി കാരണം ടൈല് നോക്കിക്കുള്ളൂ തുടക്കം മുതലുള്ള ഓരോ ഭാഗങ്ങളും നമുക്ക് കണ്ടുപോകാം ടൈല് നോക്കിക്കോളൂ ടൈല് നല്ലൊരു വൈറ്റ് ഫീലിംഗ് എന്നാൽ പ്യുവർ വൈറ്റ് അല്ലാത്ത രീതിയിൽ എന്നാൽ വൈറ്റ് ഫീലിംഗ് തോന്നുന്ന രീതിയിലുള്ള ടൈലാണ് അപ്പോൾ തന്നെ വീടിനകത്തേക്ക് കയറുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും ഇത് ഈ സ്ഥാനത്ത് ഒരു ഡാർക്ക് ഒരു കറുത്ത കളറില് ബ്ലാക്ക് കളറില് ഒരു ഡാർക്ക് ടൈലാണ് കൊടുക്കുന്നെങ്കിൽ നമുക്ക് ഈ വീടിനകത്ത് കയറുമ്പോൾ മുതൽ എന്തോ ഒരു ബാഡ് ഫീലിംഗ് നമുക്ക് അങ്ങനെയൊക്കെ തോന്നാം കാരണം നമുക്ക് ഒരു മനസ്സിനൊരു സന്തോഷം കിട്ടുന്ന കളറാണ് വെള്ള അതുകൊണ്ട് തന്നെ കിച്ചണും സോറി ഡൈനിങ്ങും ലീവിങ്ങും തമ്മിൽ ത്തിരിക്കുന്ന ഒരു ഫർഗോള വർക്കുകളാണ് നമ്മളിപ്പോൾ കണ്ടത് ഈ ഫർഗോള വർക്കുകൾക്കിടയ്ക്ക് ഇവിടെ നല്ല എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്ത് മൊത്തം കൊടുത്തിരിക്കുന്ന ലൈറ്റുകളെല്ലാം എൽ ഇ ഡി ലൈറ്റുകളാണ് ട്യൂബായിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാം എൽ ഇ ഡിയാണ് കറണ്ട് കാശ് ഇപ്പോൾ കുറയ്ക്കാൻ നമുക്ക് കാരണം സി എഫ് എല്ലൊക്കെ ഇടയ്ക്ക് വന്നപ്പോഴും കറണ്ട് കാശ് കുറയ്ക്കുകയെന്ന് പറഞ്ഞാൽ അതിലും കുറയ്ക്കാവുന്ന രീതിയിലാണ് എൽ ഇ ഡി ലൈറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ബെഡ്റൂമുകൾ ഇത് ഹോള് അത് കഴിഞ്ഞത് ഡൈനിങ് അപ്പോൾ അതിൻ്റെ രണ്ടിന്റെ ഒരു ഏകദേശം ഒരു ആകാര ഭംഗിയാണ് കാണിച്ചത് അപ്പോൾ ഈ വീട് സ്ഥലവും എഴുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപ ചോദിച്ചാൽ നെഗോഷ്യബിൾ ആണ് ഇതാണ് കിച്ചണിന്റെ ഡോറ് ഈ ഡോർ തുറന്ന് നമുക്ക് കിച്ചണിലേക്ക് ഒന്ന് പ്രവേശിക്കാം വലിപ്പമേറിയ നല്ല കിച്ചണാണ് ആണ് വലിപ്പമേറിയ കിച്ചൺ വലിപ്പമേറിയ കിച്ചൺ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വീടിനകത്ത് നല്ല കൂടുതൽ അംഗങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിലും എല്ലാം നല്ല കിച്ചനകത്തൊക്കെ നല്ല എല്ലാം യൂട്ടിലിറ്റി ഉണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു കിച്ചണും സൗകര്യങ്ങളും എല്ലാം നമുക്ക് കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് ഈ സൈഡിലും കബോർഡുകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഉപയോഗപ്രദമാണ് ഇതെല്ലാം വാഷിംഗ് മെഷീന്റെ പോയിന്റ് ആ കാണുന്ന പോയിന്റാണ് വാഷിംഗ് മെഷീന്റെ പോയിന്റ് അപ്പോൾ ഇതാണ് നമുക്ക് ഇപ്പോൾ എല്ലാവരും പുകയില്ലാത്ത അടുപ്പാണ് കൊടുക്കുന്നത് ഇവിടെ ഒരു ചിമ്മിനി അടുപ്പ് കൊടുത്തിട്ടുണ്ട് കാരണം ചെമ്മലമറ്റം അല്ലെങ്കിൽ തെടനാട് കാഞ്ഞിരപ്പള്ളി പിണ്ണാക്കനാട് കപ്പാടം എന്നൊക്കെ അടുത്തൊക്കെ ഓട്ടോമുക്കാലും ആൾക്കാർക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ അരേക്കറോ ഒരേക്കറോ സ്ഥലമൊക്കെ കാണും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള അപ്പോൾ ഒരു റവർഷീറ്റോ അല്ലെങ്കിൽ ഒരു പുളി കുടംപുളി ഇങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ടുവന്ന് നമുക്കൊന്ന് ഉണങ്ങാനൊക്കെ ഇടാനും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊരു ചിമ്മിനി തന്നെ ഉള്ളത് നല്ലതാണ് അല്ലെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ എന്താ പറയുന്നത് പോത്തിറച്ചൊക്കെ മേടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് ഉണങ്ങി ഒരു ഒരു കിലോ ഇറച്ചി ഒന്ന് ഉണങ്ങി വെച്ചേക്കാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനൊക്കെ ചിമ്മിനി നല്ലതാണ് അപ്പോൾ ഇത് വീണ്ടും നമ്മൾ കിച്ചണിൻ്റെ സൗകര്യങ്ങളിലേക്കാണ് ഒന്നും കൂടെ കണ്ണോടിക്കുക അവിടെ നിന്ന് നമ്മൾ വീണ്ടും എല്ലാം തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് അവിടുന്ന് നമ്മൾ വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് വീണ്ടും വീണ്ടും ഇറങ്ങി നമുക്ക് ഡൈനിങ് ഹോളിൻ്റെ ഇതാണ് വാഷ് ഏരിയ ഒക്കെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ നമ്മുടെ അടുത്ത ബെഡ്റൂമുകളിലേക്കൊക്കെ ഒന്ന് പോകുന്നതിന് മുൻപ് നമുക്കിവിടെ ഈ വാഷ് ഏരിയയുടെ കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കാണാം ഇത് വാഷ് ഏരിയയുടെ അവിടെ ഒരു മിററും അവിടെ ഒരു ക്യാബിൻ ബോക്സ് പോലെ നമുക്ക് ബൈ വൺ അല്ലെങ്കിൽ ബൈ ടു ഗെറ്റ് ഫോർ എന്നൊക്കെ പറഞ്ഞ് ബൈ വൺ ഗെറ്റ് ഒക്കെ ഈ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കയറുമ്പോൾ ഓഫറുകളൊക്കെ കണ്ട് നമ്മൾ സോപ്പുകളോ ഷാമ്പുവൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റി ഈ വാഷ് ഏരിയയുടെ കൗണ്ടറിൽ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള സൗകര്യങ്ങളൊന്ന് ഐഡിയാപരമായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഇതാണ് വലിപ്പം മേറിയ ആദ്യത്തെ ബെഡ്റൂം ആദ്യത്തെ ബെഡ്റൂം അത് അറ്റാച്ച്ഡ് തന്നെയാണ് ഇതാണ് രണ്ട് സൈഡിലും വരാവുന്ന രീതിയിൽ നല്ല വിൻഡോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എ സിയുടെ പോയിന്റാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് ഞാൻ എപ്പോഴും പല വീഡിയോയിൽ എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ ഡൗട്ട് തോന്നാം എ സിയുടെ പോയിന്റ് എവിടെയാണ് കൊടുത്തിരിക്കുന്നത് എന്താണ് ഒന്ന് കറക്റ്റായിട്ടൊന്ന് കാണിച്ചിരുന്നെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മള് കറക്റ്റായിട്ട് എ സിയുടെ പോയിന്റ് കൊടുക്കുകയാണ് അപ്പോൾ ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പോലെ പറഞ്ഞാണ് നമ്മൾ എല്ലാ കാര്യങ്ങളിലും ചെയ്യുക അല്ലാതെ നമ്മൾ ഒരിക്കലും കൂട്ടി പറയുകയോ കുറച്ച് പറയുകയോ ചെയ്യുന്നില്ല അപ്പോൾ ഇത് ചൂടുവെള്ളത്തിനുള്ള പൈപ്പിൽ തന്നെ ഈ ടോയ്ലറ്റിൽ സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഇത് സൊമിനി എന്ന് പറഞ്ഞ കമ്പനിയുടെ ബ്രാൻഡ് ആയിട്ടുള്ള ക്ലോസെറ്റ് വാഷ്ബേസിനൊക്കെയാണ് കൊടുത്തിരിക്കുക പൈപ്പുകളും എല്ലാം ബ്രാൻഡഡ് തന്നെയാണ് അപ്പൊ ഇത് ആദ്യത്തെ ബെഡ്റൂം നമ്മൾ കണ്ടിട്ട് നമ്മൾ വീണ്ടും ഡൈനിങ്ങിലേക്ക് ഇറങ്ങി ഡൈനിങ്ങിലേക്ക് ഇറങ്ങിയിട്ട് രണ്ടാമത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് വലിപ്പമേറിയ ബെഡ്റൂമുകൾ തന്നെയാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ വീട് നമുക്ക് കാരണം ഒരു കട്ടിൽ ഇട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു മേശ ഇട്ടോ അല്ലെങ്കിൽ ഒരു അലമാരി വെച്ചോ അലമാരിയൊക്കെ വെച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ റൂമിൽ സ്ഥലവില്ലെന്നായി പോവാ നമുക്ക് നടക്കാൻ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വലിപ്പം കൂട്ടി നല്ല ബെഡ്റൂമുകൾ ചെയ്തുകൊണ്ട് തന്നെ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ നടക്കുമ്പോൾ നമുക്കൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം ബെഡ്റൂമിൽ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് കട്ടിലും മേശ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് നിന്ന് ഡ്രസ്സ് ചെയ്യാൻ പറ്റാ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്ക് സൗകര്യങ്ങളില്ലാത്ത രീതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമുക്ക് കാണുന്നതും കേൾക്കുന്നതും തൊടുന്നതും എല്ലാം ഒരു അസ്വസ്ഥത പോലെ നമുക്ക് ഫീൽ ഫീൽ ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു അസ്വസ്ഥതയൊന്നും ഫീൽ ചെയ്യാത്ത രീതിയിൽ വലിപ്പമേറിയ ബെഡ്റൂമുകളാണ് ഇവിടെ കൊടുത്തിരിക്കുക അപ്പോൾ അങ്ങനെ വലിപ്പമേറിയ ബെഡ്റൂമുകള് കൊടുത്താൽ മാത്രമേ നമുക്ക് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ നമുക്ക് ഇതുപോലെ ഹോളാണെങ്കിലും നമുക്കൊരു ഡൈനിങ് ടേബിൾ ഇട്ട് രണ്ട് ചെയർ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ സ്പേസ് പോകരുത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാം നമ്മുടെ ഒരു സൗകര്യങ്ങളാണ് അതിനകത്ത് ഏറ്റവും നമ്പർ വൺ ആയിട്ട് കൊടുത്തിരിക്കുക അതുപോലെ തന്നെ നമുക്കൊന്ന് കടയിൽ പോകണം കടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി പാല് മേടിക്കണം പഞ്ചാരം മേടിക്കണം അരി മേടിക്കണം ഗോതമ്പ് മേടിക്കണം പച്ചക്കറി മേടിക്കണം ഇറച്ചി മേടിക്കണം മീൻ മേടിക്കണം ഇതെല്ലാം ഒരു മുന്നൂറോ നാനൂറോ മീറ്റർ ചുറ്റളവിൽ ഇതെല്ലാം ലഭ്യമാണ് ഈ വീടിൻ്റെ അടുത്ത് തന്നെ കാരണം അത്രയ്ക്ക് മെയിൻ റോഡുമായിട്ട് ആക്സസ് തൊട്ടടുത്ത് തന്നെയാണ് അതുപോലെ തന്നെ അയൽവാസികള് ഞാൻ മിക്ക വീഡിയോയിലും പറയുന്ന ഒരു കാര്യം അയൽവാസികൾ നല്ലതായിരിക്കണം നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ ജീവിക്കുമ്പോൾ തൊട്ടടുത്ത് താമസിക്കുന്നത് ഒരു എന്താ പറയുന്നത് അങ്ങനെയുള്ള വാക്കുകൾ പറയാൻ എനിക്കറിയില്ല അപ്പം അങ്ങനെയുള്ള ഒരു മോശമായിട്ടുള്ള ആൾക്കാരാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്കത് നമ്മുടെ ഫാമിലിക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടായി എങ്ങനെയല്ലേ ഇവിടെ നിന്ന് വിറ്റിട്ട് പോയാൽ മതി നമ്മളൊക്കെ ചിന്തിച്ചു പോകും അവൾ അങ്ങനെയുള്ള ആ ഒരു നല്ല അയൽവാസികൾ വേണമെങ്കില് നമുക്ക് ഫാമിലി ലൈഫിനോടൊപ്പം നല്ല ബന്ധങ്ങളും ഉണ്ടാവുകയുള്ളു അപ്പോൾ അങ്ങനെയുള്ള നല്ല അയൽവാസികൾ ജീവിക്കുന്ന നല്ലൊരു ഏരിയ തന്നെയാണ് ഇവിടം അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം ചർച്ചിൽ പോകണമെങ്കിൽ ഇവിടുന്ന് എയർ ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ ഒരു മുന്നൂറ് മീറ്ററേ ഉള്ളൂ നടന്ന് ഒരു നാനൂറോ നാനൂറ്റമ്പതോ അഞ്ഞൂറോ മീറ്റർ ദൂരത്തിൽ കൂടുതലില്ല ആർ സി ചർച്ച് പള്ളിയിലേക്ക് പോകാനായിട്ട് അപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ ഈരാറ്റുപേട്ടക്കാണെങ്കിൽ അഞ്ഞിരപ്പള്ളിക്കാണെങ്കിലും ഈരാറ്റിപ്പേട്ട വഴി തൊടുപുഴ മൂവാറ്റുപുഴ അല്ലെങ്കിൽ അല്ലെങ്കിൽ പാല കോട്ടയം എറണാകുളം ഇങ്ങോട്ടൊക്കെ പോകാനും കാഞ്ഞിരപ്പള്ളി വരി എഴിമേലി പുതിയ എയർപോർട്ട് വരുന്നിടത്തിട്ടൊക്കെ പോകാനൊക്കെ ആണെങ്കിലും എല്ലാത്തിനും ഒരു മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് കൊണ്ട് നമുക്ക് ബസ്സിൽ കയറി എങ്ങോട്ട് വേണമെങ്കിലും പോകാം അപ്പോൾ അതുപോലെയുള്ള നല്ല എല്ലാ സൗകര്യങ്ങളും വെത്തിണെങ്കിൽ അതിമനോഹരമായ നല്ലൊരു വീടിന്റെ ദൃശ്യങ്ങൾ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത്